കേട്ടുകൊണ്ട് പഠിക്കൂ. പി എസ് സി പരീക്ഷാ തയ്യാറെടുപ്പ് ഇനി മനോരമ ഹൊറൈസണൊപ്പം. പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് സയൻസ് ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ചോദ്യം: കുറഞ്ഞ തിളനിലയുള്ള സിങ്ക്, കാഡ്മിയം, മെർക്കുറി പോലെയുള്ള ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം: സ്വേദനം. ചോദ്യം: കാർണലൈറ്റ് എന്ന അയിരിൽ നിന്ന് വേർതിരിക്കുന്ന ലോഹമേതാണ്? ഉത്തരം: പൊട്ടാസ്യം. ചോദ്യം: പൈറോലുസൈറ്റ് എന്നത് മാംഗനീസിന്റെ ഒരു അയിരാണ്, ശരിയോ തെറ്റോ? ഉത്തരം: ശരി. ചോദ്യം: സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള അലോഹം ഏത്? ഉത്തരം: കാർബൺ. ചോദ്യം: സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെ? ഉത്തരം: ഇരുമ്പ്, ക്രോമിയം, നിക്കൽ, കാർബൺ. ചോദ്യം: ഇരുമ്പ്, അലുമിനിയം, കൊബാൾട്ട്, നിക്കൽ എന്നീ ലോഹങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്ന ലോഹസങ്കരത്തിന്റെ പേരെന്താണ്? ഉത്തരം: അൽനിക്കോ. ചോദ്യം: സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? ഉത്തരം: അൽനിക്കോ. ചോദ്യം: സിങ്ക് കാർബണേറ്റ് സിങ്കിന്റെ ഒരു അയിരാണ്, ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: കലാമിൻ. ചോദ്യം: ഇരുമ്പിന്റെ ഒരു അയിരാണ് Fe2O3, ഇതിന്റെ പേരെന്ത്? ഉത്തരം: ഹെമറ്റൈറ്റ്. ചോദ്യം: ഒരു ലോഹത്തിന്റെ പ്രധാന അയിരാണ് റോക്ക് സാൾട്ട്, ഏതാണ് ഈ ലോഹം? ഉത്തരം: സോഡിയം. ചോദ്യം: ലെഡ് ലോഹത്തിന്റെ ഒരു അയിരാണ് ആംഗ്ലസൈറ്റ്, ഇതിന്റെ രാസവാക്യം എന്ത്? ഉത്തരം: PbCl2. ചോദ്യം: തരംഗങ്ങളായി സഞ്ചരിക്കുന്ന ഒരു ഊർജ രൂപമാണ് ശബ്ദം, ശരിയോ തെറ്റോ? ഉത്തരം: ശരി. ചോദ്യം: ശബ്ദത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്ര വിഭാഗത്തിന്റെ പേര്? ഉത്തരം: അക്കോസ്റ്റിക്സ്. ചോദ്യം: ആവൃത്തിയുടെ യൂണിറ്റ്? ഉത്തരം: ഹേർട്സ്. ചോദ്യം: കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയെ എന്ത് വിളിക്കാം? ഉത്തരം: സ്ഥായി. ചോദ്യം: സ്വനപേടകങ്ങളുടെ കമ്പനം, കാലുകളുടെ കമ്പനം, ചിറകുകളുടെ കമ്പനം എന്നിവയിൽ ഏത് മൂലമാണ് കൊതുക് പറക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നത്? ഉത്തരം: ചിറകുകളുടെ കമ്പനം. ചോദ്യം: ശബ്ദത്തിന്റെ ഉച്ചത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം: ഡെസിബൽ. ചോദ്യം: ഏത് ശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്നാണ് ഡെസിബൽ യൂണിറ്റിന് ആ പേര് വന്നത്? ഉത്തരം: അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ചോദ്യം: ഡെസിബൽ യൂണിറ്റിൽ ശബ്ദത്തിന്റെ ഉച്ചത അളക്കുന്നതിനുള്ള ഉപകരണം? ഉത്തരം: ഡെസിബൽ മീറ്റർ. ചോദ്യം: ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്, ശരിയോ തെറ്റോ? ഉത്തരം: ശരി. ചോദ്യം: ശരിയായ കേൾവിശക്തിയുള്ള ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി എത്രയാണ്? ഉത്തരം: 20 Hz. ചോദ്യം: മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ കൂടിയ പരിധി എത്രയാണ്? ഉത്തരം: 20,000 Hz. ചോദ്യം: 20 Hz ൽ കുറവുള്ള ശബ്ദം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: ഇൻഫ്രാസോണിക്. ചോദ്യം: 20,000 Hz ൽ കൂടുതലുള്ള ശബ്ദങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: അൾട്രാസോണിക്. ചോദ്യം: അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാൻ
കഴിയുന്ന ജീവിയാണ് വവ്വാൽ. ശരിയോ തെറ്റോ? ഉത്തരം ശരി. ചോദ്യം, പുല്ലാങ്കുഴലിൽ സംഗീതമുണ്ടാക്കുന്നത് അതിനുള്ളിലെ വായുകോളത്തിന്റെ കമ്പനം മൂലമാണ്. ശരിയോ തെറ്റോ? ഉത്തരം ശരി. ചോദ്യം, ഏതു തരം തരംഗത്തിന് ഉദാഹരണമാണ് ശബ്ദം? ഉത്തരം അനുദൈർഘ്യ തരംഗം. ചോദ്യം, നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൽട്ടൻ വിസിൽ ഏതു തരം ശബ്ദം പുറപ്പെടുവിക്കുന്ന ഉപകരണമാണ്? ഉത്തരം അൾട്രാസോണിക് ശബ്ദം. ചോദ്യം, സാധാരണ സംസാരത്തിൽ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ തീവ്രത എത്രയാണ്? ഉത്തരം 40 മുതൽ 60 ഡെസിബൽ വരെ. ചോദ്യം, വായുവിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗം എത്ര? ഉത്തരം 340 മീറ്റർ പെർ സെക്കൻഡ്. ചോദ്യം, സ്റ്റീൽ എന്ന മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശബ്ദത്തിന്റെ ഏകദേശ വേഗം എത്രയായിരിക്കും? ഉത്തരം സെക്കൻഡിൽ 5000 മീറ്ററിലധികം. ചോദ്യം, വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശബ്ദത്തിന്റെ വേഗം എത്ര? ഉത്തരം 1481 മീറ്റർ പെർ സെക്കൻഡ്. ചോദ്യം, ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്ക് പറയുന്ന പേര്? ഉത്തരം സൂപ്പർസോണിക് വിമാനങ്ങൾ. ചോദ്യം, സൂപ്പർസോണിക് വിമാനങ്ങളുടെ സ്പീഡ് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? ഉത്തരം മാക് നമ്പർ. ചോദ്യം, ശബ്ദത്തിന്റെ പ്രതിധ്വനി ഉണ്ടാകുന്നത് എങ്ങനെ? ഉത്തരം ശബ്ദം പ്രതിഫലിക്കുന്നത് മൂലം. ചോദ്യം, ശബ്ദത്തിന്റെ പ്രതിധ്വനി ഉണ്ടാകുന്നത് എങ്ങനെ? ഉത്തരം ശബ്ദം പ്രതിഫലിക്കുന്നത് മൂലം. ചോദ്യം, ശബ്ദത്തിന്റെ പ്രതിധ്വനി കേൾക്കാൻ പ്രതിഫലിപ്പിക്കുന്ന പ്രതലവും ശബ്ദത്തിന്റെ ഉറവിടവും തമ്മിൽ കുറഞ്ഞത് എത്ര മീറ്റർ ദൂരമുണ്ടാകണം? ഉത്തരം 17 മീറ്റർ. ചോദ്യം, ശബ്ദത്തിന്റെ പ്രതിധ്വനി അളന്ന് സമുദ്രങ്ങളുടെയും മറ്റും ആഴം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം സോണാർ. ചോദ്യം, സോണാർ എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ചോദ്യം, വെള്ളത്തിനടിയിൽ ശബ്ദത്തെ തിരിച്ചറിയാനും റെക്കോർഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്? ഉത്തരം ഹൈഡ്രോഫോൺ. ചോദ്യം, ശബ്ദത്തോടുള്ള പേടി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഫോണോഫോബിയ. ചോദ്യം, എന്താണ് മെലോഫോബിയ? ഉത്തരം സംഗീതത്തോടുള്ള പേടി. ചോദ്യം, മനുഷ്യനിൽ ശബ്ദമുണ്ടാകാൻ കമ്പനം ചെയ്യുന്ന ശരീരഭാഗത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം ലാരിങ്സ്. ചോദ്യം, ഈർപ്പം കൂടിയ അന്തരീക്ഷത്തിലൂടെ ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ശരിയോ തെറ്റോ? ഉത്തരം ശരി. ചോദ്യം, പാമ്പ്, മനുഷ്യൻ, വവ്വാൽ എന്നിവയിൽ ഇൻഫ്രാസോണിക് ശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ജീവി ഏതാണ്? ഉത്തരം പാമ്പ്. ചോദ്യം, ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദവേഗത്തിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം ശബ്ദവേഗം കൂടുന്നു. ചോദ്യം, ഏത് മൂലകത്തിലാണ് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗമുള്ളത്? ഉത്തരം കാർബൺ. ചോദ്യം, എത്ര ഡെസിബലിന് മുകളിലുള്ള ശബ്ദമാണ് ശബ്ദമലിനീകരണത്തിന് കാരണമാകുക? ഉത്തരം 90. ചോദ്യം, കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഉത്തരം ഓഡിയോമീറ്റർ. ചോദ്യം,
ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ശബ്ദത്തിന് ഏറ്റവും വേഗം ഏത് അവസ്ഥയിലായിരിക്കും? ഉത്തരം ഖരം. ചോദ്യം: പ്രപഞ്ചോൽപത്തി, വികാസം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? ഉത്തരം കോസ്മോളജി. ചോദ്യം: പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം? ഉത്തരം മഹാവിസ്ഫോടന സിദ്ധാന്തം അല്ലെങ്കിൽ ബിഗ് ബാങ് തിയറി. ചോദ്യം: മഹാവിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ പ്രായം എത്ര? ഉത്തരം ഏകദേശം 1380 കോടി വർഷം. ചോദ്യം: മഹാവിസ്ഫോടന സമയത്ത് 3 മൂലകങ്ങളാണ് ഉണ്ടായത്, അവ ഏതൊക്കെ? ഉത്തരം ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. ചോദ്യം: പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം? ഉത്തരം ഹൈഡ്രജൻ. ചോദ്യം: ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏത് മൂലകമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത്? ഉത്തരം ഹീലിയം. ചോദ്യം: പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂന്നാമത്തെ മൂലകം? ഉത്തരം ഓക്സിജൻ. ചോദ്യം: പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയ ഈ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് ബഹിരാകാശത്ത് വമ്പനൊരു ടെലിസ്കോപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്, ആരാണ് ഇദ്ദേഹം? ഉത്തരം എഡ്വിൻ ഹബിൾ. ചോദ്യം: വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് പോലും പുറത്തെടുക്കാൻ പറ്റാത്തത്ര ഗുരുത്വാകർഷണ ബലമുള്ള പ്രദേശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം തമോഗർത്തങ്ങൾ. ചോദ്യം: 1916 ഒരു ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഒരു തമോഗർത്തം കണ്ടെത്തിയത്, ആരാണ് ഇദ്ദേഹം? ചോദ്യം: അതിശക്തമായ കാന്തിക പ്രഭാവമുള്ളതും ഭ്രമണം ചെയ്യുന്നതുമായ ന്യൂട്രോൺ താരങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പൾസറുകൾ. ചോദ്യം: 1967 ആദ്യമായി പൾസറുകളെ കണ്ടെത്തിയത്, ആരായിരുന്നു ഇതിനു പിന്നിൽ? ഉത്തരം ജോസലിൻ ബെൽ ബേർണൽ, ആന്റണി ഹ്യൂയിസ്, ഇവർ രണ്ടുപേരുമായിരുന്നു. ചോദ്യം: ബഹിരാകാശത്ത് ഗ്രഹങ്ങളും മറ്റും തമ്മിലുള്ള ദൂരം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഇത് എന്താണ്? ഉത്തരം സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം. ചോദ്യം: പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്രകാശവർഷം. ചോദ്യം: ശൂന്യാകാശത്തിലെയും മറ്റു ഗ്രഹങ്ങളിലെയും ജീവന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര വിഭാഗം? ഉത്തരം എക്സോബയോളജി. ചോദ്യം: സൂര്യൻ ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹം? ഉത്തരം ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ. ചോദ്യം: സൗരയൂഥത്തിന്റെ പ്രായം എത്ര? ഉത്തരം 457 കോടി വർഷം. ചോദ്യം: ക്ഷീരപഥത്തിന്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്ര സമൂഹം? ഉത്തരം ആൻഡ്രോമീഡ. ചോദ്യം: ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് ആൻഡ്രോമീഡ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം 2.5 ദശലക്ഷം പ്രകാശവർഷം അകലെ. ചോദ്യം സൗരയൂഥത്തിന്റെ കേന്ദ്രം? ഉത്തരം സൂര്യൻ. ചോദ്യം ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം? ഉത്തരം ഓറിയോൺ കരം അല്ലെങ്കിൽ ഓറിയോൺ ആം. ചോദ്യം ക്ഷീരപഥ നക്ഷത്ര സമൂഹത്തിന്റെ ആകൃതി?
ഉത്തരം സർപ്പിളാകൃതി അല്ലെങ്കിൽ സ്പൈറൽ ഗാലക്സി. ചോദ്യം, ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? ഉത്തരം സൂര്യൻ. ചോദ്യം, സൗരയൂഥത്തിലെ ഊർജ കേന്ദ്രം? ഉത്തരം സൂര്യൻ. ചോദ്യം, സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ന്യൂക്ലിയർ പ്രവർത്തനം? ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ അണുസംയോജനം. ഓക്കെ, ലെറ്റ്സ് കൺക്ലൂഡ് ദിസ് സെഷൻ. സ്റ്റേ ട്യൂൺ മനോരമ ഹൊറൈസൺ ഫോർ മോർ.